ഹലോ, വെൽക്കം ബാക്ക് ടു വില്ലേജ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബീഫ് വരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കിലോനോളം വരുന്ന ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇത്രയോളം വരുന്ന വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ബീഫ് റെഡിയായി വരുമ്പോഴേക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്ക, കുറച്ച് വലിയ ജീരകം, അതുപോലെ നമ്മുടെ കുരുമുളക് ഇവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ പൂണ്ടെടുത്തിട്ട് ചതച്ചിട്ട് അതാണ് ചേർത്തിട്ടുള്ളത്. ഇനി എല്ലാം നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ കളറ് വരുന്നവരെ നമുക്ക് ഇളക്കി മറിക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. രണ്ട് വലിയ തക്കാളിയും കുറച്ച് പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടിയും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫോടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിത് നല്ലവണ്ണം ഇളക്കിയിട്ട് നമ്മുടെ ഈ ഒരു മസാല ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബീഫിൽ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ അതിൽ ആവി നിറഞ്ഞ് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം, വറ്റി മസാലയും സവോളയും എല്ലാം കുഴഞ്ഞു വരണം. എന്നിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. നല്ലവണ്ണം കുറുകിയിട്ട് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് തട്ടിക്കൂട്ടി നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റി നല്ല വരട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ആദ്യമായിട്ടാണ് വില്ലേജ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.